സ്വർണ്ണ കടത്ത് കേസിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ വഴികൾ തേടുകയാണ് സിപിഎം. സർക്കാരിന്റെ മുഖമെനക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിച്ചു പണിഞ്ഞേക്കും. നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കണ്ണൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ തിരികെ എത്തിക്കാൻ നീക്കം തുടങ്ങി. അങ്ങനെയായാൽ കണ്ണൂരിലെ അടുത്ത സിപിഎം ജില്ലാ സെക്രട്ടറി ആരാകണമെന്ന ചർച്ചയും നേതാക്കൾക്കിടയിൽ സജീവമായി. വ്യക്തിപൂജ വിവാദത്തെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിക്കുന്നതിനായി ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജനെ തിരികെ വിളിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകി അവരോധിച്ചത്. എന്നാൽ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പടിയിറങ്ങിയതോടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന പിടിവള്ളി നഷ്ടപ്പെട്ടുവെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക് വഴിമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും ചില ഉപദേശകന്മാരുമാണ്. എന്നാൽ ജയരാജൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഉപജാപക സംഘത്തെ, അതായത് ഉദ്യോഗസ്ഥരും ഉപദേശകരും അടങ്ങുന്ന ഉപജാപക സംഘത്തെ പൂർണ്ണമായി മാറ്റി നിർത്താൻ ജയരാജന് കഴിഞ്ഞിരുന്നു. ഇതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ പൂർണ്ണ പിന്തുണയും ജയരാജൻ ഉണ്ടായിരുന്നു. വിവാദങ്ങളെ തുടർന്ന് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിയതോടെയാണ് എം വി ജയരാജന്റെ മടക്കം വീണ്ടും ചർച്ചയാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കണ്ണൂർ പാർട്ടിയിലെ മൗനവും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിന് ലാവ്ലിൻ കേസിൽ ഉണ്ടായതുപോലെ കണ്ണൂർ നേതാക്കൾ ഇതുവരെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടില്ല. ഇ പി ജയരാജൻ മാത്രമാണ് ചില പ്രതികരണങ്ങൾ നടത്തിയതെന്ന് ശ്രദ്ധേയമാണ്. അതിനാൽ എം വി ജയരാജൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇതേ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയതായാണ് അറിവ്. അങ്ങനെ എം വി ജയരാജൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്ന പേരുകൾ പി ശശി, ജെയിംസ് മാത്യു, കെ കെ രാകേഷ് എം പി എന്നിവരുടേതാണ്. അതേസമയം ഒരു വർഷം മാത്രമുള്ള ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ താനില്ലെന്നുള്ള അഭിപ്രായമാണ് എം വി ജയരാജനുള്ളത്. എന്നാൽ പാർട്ടി നിർബന്ധിച്ചാൽ പോകുമെന്നും എം വി ജയരാജൻ ചില അടുപ്പക്കാരോട് പറഞ്ഞു. അതുപോലെ പി ശശിയുടെ പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന പരിചയ സമ്പത്തും പി ശശിക്കുണ്ട്. അങ്ങനെയെങ്കിൽ എം വി ജയരാജന് പകരം പി ശശിയെ കൊണ്ടുവരാനും ഒരു നീക്കം നടക്കുന്നു. പക്ഷേ അതിന് കണ്ണൂരിലെ നേതാക്കന്മാരുടെ പൂർണ്ണ പിന്തുണയില്ലെന്നാണ് അറിയുന്നത്. പി ശശിക്ക് പ്രത്യേകിച്ച് കണ്ണൂരിൽ പാർട്ടി ചുമതലകളൊന്നുമില്ല. അഭിഭാഷകരുടെ സംഘടനയുടെ ജില്ലാതലത്തിലുള്ള ചുമതല മാത്രമാണ് ഇപ്പോൾ ശശിക്ക് പാർട്ടിയിലുള്ളത്. പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ലാത്ത ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ ഏറെക്കുറെ പരാതികളും പരിഭവങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയാണ് സി പി എമ്മിലെ ചുരുക്കം ചില നേതാക്കൾക്കുള്ളത്. പക്ഷേ അതിലൊക്കെ മുൻതൂക്കം എം വി ജയരാജന് തന്നെയാണ്. അതേസമയം ആരോപണ വിധേയനായ മന്ത്രി കെ ടി ജലീലിനെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ സി പി എമ്മിൽ സജീവമാണ്. അങ്ങനെ കെ ടി ജലീലിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്നുള്ള മറ്റൊരു എം എൽ എ ആയ അൻവറിന് സാധ്യതയേറി. അൻവറും ഭൂമി കൈയേറ്റ കേസിലും മറ്റും ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ വലിയ സ്വാധീനമാണ് അൻവറിനുള്ളത്. ജലീലിനെ മാറ്റി നിർത്തിയാൽ ആ വിഭാഗത്തിൽ നിന്നും മലപ്പുറത്ത് നിന്നും പരിഗണിക്കപ്പെടാവുന്ന ഏക പേര് അൻവറിൻ്റെത് മാത്രമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഭരണതലത്തിലും ഒരഴിച്ചുമണിക്ക് സാധ്യതയേറി.